ഓക്കെ അപ്പം നമ്മൾ ഈ മൊഡ്യൂൾ ഈ തിയറി ഉണ്ടെങ്കിൽ തന്നെ വളരെ വളരെ കുറച്ചേ ഉള്ളൂ അത് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള തിയറികളായിരിക്കും എല്ലാം ഓക്കെ സോ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ് ഈ മൊഡ്യൂളിലെ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വേഷൻസ് കാണാതെ പഠിക്കുകയും ഇക്വേഷൻസിലെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലവും ചെയ്യാം പ്രോബ്ലംസ് എല്ലാം വളരെ ചെറുതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതായത് 10 മാർക്കിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് ഈ മൊഡ്യൂളിലെ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ അങ്ങേയറ്റം കൂടിപ്പോയി കഴിഞ്ഞാൽ അതായത് ഇതുവരെ ചോദിച്ച ഏറ്റവും വലിയ പ്രോബ്ലം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കത്തില്ല ഒരു പ്രോബ്ലം ചെയ്യാൻ 10 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടത് ഇക്വേഷൻസ് കാണാതെ അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം അത് കൂടാതെ ആ ഇക്വേഷൻ്റെ അകത്തെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ യൂണിറ്റ് എന്തൊക്കെയാണെന്നും അറിഞ്ഞിരിക്കണം അത് കാണാതെ പഠിക്കണം ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ് അത് വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഓക്കെ സോ നമ്മളപ്പം ഓരോ പ്രോബ്ലവും ആ പ്രോബ്ലത്തിന് പഠിക്കാൻ അതായത് ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഇക്വേഷൻസും ആദ്യമേ ഇക്വേഷൻസ് പറയും എന്നിട്ട് പ്രോബ്ലം ചെയ്യും അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഓക്കെ ഇതെല്ലാം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് സോ ഇക്വേഷൻസ് പഠിക്കാം ആദ്യത്തെ പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഇക്വേഷൻസ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നില്ല ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ് നമ്മുടെ ഗിയറിൻ്റെ നോമൻക്ലേച്ചറിൻ്റെ അകത്ത് സർക്കുലാർ പിച്ച് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും പ്രോബ്ലത്തിന് ആവശ്യമില്ല നമുക്ക് ഇക്വേഷൻ മാത്രം മതി സർക്കുലാർ പിച്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ പി യു ഉപയോഗിച്ചാണ് അത് എന്ന് പറയുന്നത് പൈ ഡി ബൈ ടി അതിൽ ഡി എന്ന് പറയുന്നത് ആ ഗിയറിൻ്റെ പിച്ച് ഡയമീറ്ററും ടി എന്ന് പറയുന്നത് അതിൻ്റെ ടീത്തിൻ്റെ എണ്ണവുമാണ് അടുത്തത് മൊഡ്യൂൾ മൊഡ്യൂളിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എം ഉപയോഗിച്ചാണ് എം എന്ന് പറയുന്നത് ഡി ബൈ ടിയോട് ഇക്വാലൻ്റ് ആണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നോക്കി സർക്കുലർ പിച്ച് ഈസ് ഈക്വൽ ടു പൈ ഡി ബൈ ടി മൊഡ്യൂൾ എം ഈസ് ഈക്വൽ ടു ഡി ബൈ ടി സോ വാട്ട് ഈ സർക്കുലർ പിച്ച് ഈ ഡി ബൈ ടിയെ ഓക്കെ ആ പറഞ്ഞോടാ ആർക്കും കാണത്തില്ലടാ ബി പി ടി ആണോ ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സോ സർക്കുലർ പിച്ചിൻ്റെ ഇൻ ടേംസ് ഓഫ് മൊഡ്യൂൾ അതിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ എം ആണ് പൈ ഡി ബൈ ടി ഡി ബൈ ടിയുടെ സ്ഥാനത്ത് എം ഇട്ട് കൊടുക്കും പൈ എം എം എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് മില്ലിമീറ്ററിലാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഇനി അടുത്തത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പാത്ത് ഓഫ് കോണ്ടാക്ട് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗിയറുകൾ തമ്മിൽ മെഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഇടത്ത് വശത്ത് കാണിച്ചിരിക്കുന്ന ആനിമേഷൻ നോക്കുക ഇവിടെ രണ്ട് ഗിയറുകൾ തമ്മിൽ മെഷ് ചെയ്യുന്നതിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് അവയ്ക്കിടയിലെ കോണ്ടാക്റ്റാണ് ആ റെഡ് ഡോട്ട് കൊണ്ട് കാണിച്ചിരിക്കുന്നത് അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ആ കോണ്ടാക്റ്റിനെയാണ് റെഡ് ഡോട്ട് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സോ ആ ആനിമേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാവും ഈ ഗിയർ ടീത്തുകൾക്കിടയിലുള്ള കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത് എൻ്റെ ആ ലേസർ പോകുന്ന പാത്ത് നോക്കിക്കേ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് സോ ആ റെഡ് ഡോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത് അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഫിഗർ നിങ്ങൾ കാണാതെ പഠിക്കുമെന്ന് വേണ്ട ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തിരിക്കുന്നതാണ് നോക്കിക്കേ ഇതാണ് ആ പാത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ആ റെഡ് ഡോട്ട് പോകുന്ന പാത്ത് ഈ സി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് അതായത് സി പി ഡി എന്ന് പറയുന്ന ആ പാത്താണ് ഇവിടെ വലുതായിട്ട് ഈ റെഡ് ഡോട്ട് തുടങ്ങി ഇവിടെ റെഡ് ഡോട്ട് ഇല്ലാണ്ടാവുന്നോടം വരെയുള്ള ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം ഈ പേരൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കണം സി പി ഡി ഓക്കെ ഇതാണ് ഇക്വേഷൻ പാത്ത് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടതാണ് ഇത് ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മാത്രം മതി ഇത് ഇത് വെച്ച് ഡയറക്ട്ലി പ്രോബ്ലം ചെയ്യാം പാത്ത് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് പാത്ത് ഓഫ് അപ്രോച്ച് പ്ലസ് പാത്ത് ഓഫ് റിസസ് ആണ് അതായത് നേരത്തെ തന്ന ആ ഫിഗറിലെ ആ ഡിസ്റ്റൻസ് നോക്കുക സി ഡി സി ഡി എന്ന് പറയുന്നത് സി പി പ്ലസ് പി ഡി ആണ് ഈ സി പി എ ആണ് പാത്ത് ഓഫ് അപ്രോച്ച് എന്നും പി ഡി എ ആണ് പാത്ത് ഓഫ് റിസസ് എന്നും വിളിക്കുന്നത് ഞാൻ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ കാരണം ചിലപ്പോൾ പാത്ത് ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ചോദിക്കാം ചിലപ്പോൾ പാത്ത് ഓഫ് റിസസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ചോദിക്കാം ഓക്കെ പാത്ത് ഓഫ് അപ്രോച്ചിൻ്റെ ഇക്വേഷനാണ് ഇത് പാത്ത് ഓഫ് റിസസിൻ്റെ ഇക്വേഷനാണ് ഇത് ഈ ഇക്വേഷൻ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് കാണാതെ തന്നെ പഠിച്ചു വെക്കണം സോ പാത്ത് ഓഫ് കോണ്ടാക്ട് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ക്യാപിറ്റൽ ആർ എ സ്ക്വയർ ആർ എ എന്ന് പറയുന്നത് അഡണ്ടം സർക്കിൾ റേഡിയസ് ഓഫ് വീൽ സോ ആ ഗിയറിലെ വീലിൻ്റെ ആ മെഷീൻ ഗിയർ രണ്ടെണ്ണം ഉണ്ടാവും സോ അതിൽ വലുതിനെ
വിയിലെന്നും ചെറുതിനെ പിന്നീണെന്നും വിളിക്കും. വലുതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ആർ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രോളം കിട്ടുമ്പോൾ ഏതാണോ വലിയ റേഡിയസ് അതാണ് ക്യാപിറ്റൽ ആർ, അതല്ലെങ്കിൽ വീൽ ഏതാണെന്നാണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ക്യാപിറ്റൽ ആർ, അങ്ങനെ എടുത്തോളൂ. വലുത് ഏതാണോ അത് എടുത്തോളൂ. സോ ആർ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, എന്താണ് ആർ? പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് വീൽ, ക്യാപിറ്റൽ വരുന്ന എല്ലാം വീലാണ്, ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ. ഈ ഫൈ എന്ന് പറയുന്നത് പ്രഷർ ആംഗിളാണ്. നമ്മൾ നേരത്തെ ടെർമിനോളജി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഫൈ എന്ന് പറയുന്നത് പ്രഷർ ആംഗിളാണ്. 15 ഡിഗ്രിയുടെ നമ്മൾ പഠിച്ചു, 20 ഡിഗ്രിയുടെ പഠിച്ചു, 22 ഡിഗ്രിയുടെ പഠിച്ചു. ആ മൂന്ന് ഫിഗറൊക്കെ ഓർക്കുന്നുണ്ടാവും. മൂന്ന് ഗിയർ ടീത്ത് കൊടുത്തിട്ട് പ്രഷർ ഡിഗ്രി കൂടുന്നതിനനുസരിച്ച് ഗിയർ ടീത്തിൻ്റെ സ്ട്രെങ്തിന് എന്താണ് സംഭവിക്കുന്നത്, ടു അതിൻ്റെ ആ റൂട്ടിലെ തിക്നെസ് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, മൈനസ് ആർ സൈൻ ഫൈ. സിമിലർലി പ്ലസ്, ഇതേ ആ ക്യാപിറ്റൽ ആറിൻ്റെ സ്ഥാനത്ത് സ്മോൾ ആർ വരും. അപ്പോൾ അത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രം കാണാതെ അറിഞ്ഞിരുന്നാൽ മതി, അടുത്ത ഇതിൻ്റെ ടേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിൻ്റെ സ്ഥാനത്ത് സ്മോൾ ആർ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റുന്നതാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ആ ഇവിടം വരെ ഉള്ളൂ. അതായത് ആർ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ വരേ ഉള്ളൂ സ്ക്വയർ റൂട്ട്, ഫുള്ളില്ല. പലർക്കും ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് മിസ്റ്റേക്ക്, ഇത് ഫുള്ളിടും, അതിട്ടാ തെറ്റിപ്പോയി. ഓക്കെ ഓക്കെ, ഇതാണ് അപ്പോൾ ഇക്വേഷൻ. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. അപ്പോൾ ഈ സ്മോൾ ആർ എന്താണെന്നുള്ളത് ഇവിടെ ഉണ്ട്, അഡെൻഡം സർക്കിൾ റേഡിയസ് ഓഫ് പിനിയൻ. എല്ലാം ജസ്റ്റ് ഇവിടെ എന്തായിരുന്നോ വീല്, ഇവിടെ അത് വരുമ്പോൾ പിനിയനായി മാറും. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് പിനിയൻ. ഓക്കെ, ഇനി ആർക്ക് ഓഫ് കോണ്ടാക്ട്. ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് പാത്ത് ഓഫ് കോണ്ടാക്ട് ഡിവൈഡഡ് ബൈ കോസ് ഫൈ. അതിൻ്റെ ഡെഫിനിഷനാണ്, ഡെഫിനിഷനേക്കാൾ ഉപരി ഇക്വേഷനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആർക്ക് ഓഫ് കോണ്ടാക്ട് ഈസ് ഈക്വൽ ടു പാത്ത് ഓഫ് കോണ്ടാക്ട് ഡിവൈഡഡ് ബൈ കോസ് ഫൈ. പാത്ത് ഓഫ് കോണ്ടാക്ട് ആണ് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത്. ഫൈ എന്ന് പറയുന്നത് പ്രഷർ ആംഗിൾ. ഇത് കാണാതെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ്. ഇത് കാണാതെ പഠിക്കുക എന്നല്ലാതെ വേറെ ഓരോ ഓപ്ഷനും ഇല്ല. ഒരു മൂന്നാല് തവണ എഴുതി പഠിച്ചോളൂ. ഇതിൻ്റെ ഗുണം എവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ 10 മിനിറ്റിൽ ചടപടയെന്ന് പ്രോബ്ലം ചെയ്ത് തീർക്കാം. നിങ്ങൾ തന്നെ പറയുമോ ഈ സബ്ജക്റ്റിൽ ഏറ്റവും എളുപ്പമുള്ള പ്രോബ്ലംസ് ആണിതെന്ന് പറയും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അറിയത്തില്ല എങ്കിൽ പെട്ടുപോകും. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത. ഇക്വേഷൻ അറിയാമെങ്കിൽ പെട്ടെന്ന് തീരും, ഇക്വേഷൻ അറിയത്തില്ല എങ്കിൽ വലിയ എന്തോ പ്രോബ്ലം ആണെന്ന് ഓർത്തിരിക്കും. ഓക്കെ, ഇനി കോണ്ടാക്ട് റേഷ്യോ. കോണ്ടാക്ട് റേഷ്യോ എന്ന് പറയുന്നത് തൊട്ടു മുമ്പ് കണ്ടുപിടിച്ച ആർക്ക് ഓഫ് കോണ്ടാക്ട് ഡിവൈഡഡ് ബൈ സർക്കുലാർ പിച്ച്. സർക്കുലാർ പിച്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ തൊട്ട് മുമ്പ് എഴുതിയ അതേ ഇക്വേഷൻ തന്നെ സർക്കുലാർ പിച്ചും കൂടെ അതിൻ്റെ അകത്തേക്ക് വന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ കാണാതെ പഠിക്കേണ്ടതാണ്. ഇനി ചില സമയങ്ങളിൽ ഇത് പല പേരിൽ ചോദിച്ചിട്ടുണ്ട്. കോണ്ടാക്ട് റേഷ്യോ എന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ അത് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇനി അത് ചോദിക്കൂടാകില്ല. അതുകൊണ്ട് ആ തിയറിയും കൂടെ നമുക്ക് പഠിച്ചേക്കാം. എന്താണ് നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ഒരു ഗിയർ തമ്മിൽ മെഷ് ചെയ്ത് കണ്ടിന്യൂസ്ലി മോഷനും പവറും ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഗിയർ ടീത്തെങ്കിലും പ്രോപ്പറായിട്ട് പരസ്പരം ഇൻ കോണ്ടാക്റ്റിലായിരിക്കണം. ഒരു പെയർ ഓഫ് ടീത്തെങ്കിലും, നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ആനിമേഷൻ പോലെ, തൊട്ട് മുമ്പ് കാണിച്ച ആനിമേഷൻ്റെ അകത്ത് അവിടെ ഒരു പെയർ ഓഫ് ടീത്ത് ആയിരുന്നു തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാകുന്നത്. സോ അതിനെ മീൻ ചെയ്യാനാണ് കോണ്ടാക്ട് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ കോണ്ടാക്ട് റേഷ്യോ മിനിമം 1 ആയിരിക്കണം. കാരണം എന്താ, മിനിമം 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അവിടെ അറ്റ്ലീസ്റ്റ് ഒരു പെയർ ഓഫ് ടീത്ത് എങ്കിലും ഓൾവേസ് ഇൻ കോണ്ടാക്ട് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കോണ്ടാക്ട് റേഷ്യോ 1 മിനിമം വാല്യൂ ആണ്, അതിൻ്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിലും ആവാം. ഇപ്പോൾ കോണ്ടാക്ട് റേഷ്യോ 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്കാണ് എന്ന് പറയുമെന്ന് വെച്ചോ സപ്പോസ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സമയം എടുത്താലും മിനിമം 1 ടീത്ത് കോണ്ടാക്റ്റിലുണ്ടാവും, മാക്സിമം 2 ടീത്ത് കോണ്ടാക്റ്റിലുണ്ടാവും, അതിൻ്റെ മുകളിൽ പോകത്തില്ല. അതാണ് കോണ്ടാക്ട് റേഷ്യോ 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്കാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, നമ്മൾ എപ്പം നോക്കിയാലും മിനിമം 1 പെയർ ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്റ്റിലുണ്ടാവും, മാക്സിമം എത്ര വരെ ആവും, അത് 2 ആവും. ഓക്കെ, അത് സിമിലർലി ഇപ്പോൾ എൻ എന്ന് പറയുന്നത്, കോണ്ടാക്ട് റേഷ്യോ എന്ന് പറയുന്നത് 2-ൻ്റെയും 3-ൻ്റെയും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ നോക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 2 പെയർ ഓഫ് ടീത്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ടീത്തായി, 4 ടീത്തായി. സോ അറ്റ്ലീസ്റ്റ് 2 പെയർ ഓഫ് ടീത്ത് ഓൾവേസ് ഇൻ കോണ്ടാക്റ്റിലായിരിക്കും. മാക്സിമം അത് എത്ര വരെ പോകാം, 3 വരെ പോവാം. ഓക്കെ, ഇനി
എന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രാക്ഷൻ ആയിട്ട് പറയുമോ, 1.6 എന്ന് പറയാമെന്ന് വെച്ചോ, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഒരു പെയർ ഓഫ് ടീത്ത് എപ്പോഴും കോണ്ടാക്റ്റിലുണ്ടാവും. റിമൈനിങ് 60% ഓഫ് ടൈമിൽ രണ്ട് പെയർസ് ഓഫ് ടീത്തിന് കോണ്ടാക്റ്റിലുണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ പറയാം, കോണ്ടാക്ട് റേഷ്യോ 1.6 എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു ടീത്ത് എപ്പോഴും കോണ്ടാക്റ്റിലുണ്ടാവും, ബാക്കി റിമൈനിങ് 60% ടൈമിൽ രണ്ട് ടീത്ത് ഇൻ കോണ്ടാക്റ്റിലുണ്ടാവും. അതാണ് കോണ്ടാക്ട് റേഷ്യോയുടെ ഫിസിക്കൽ മീനിങ്. തിയറി ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ. സോ അഡൻഡം സർക്കിൾ ഡയമീറ്റർ, ഇപ്പോൾ സപ്പോസ് അഡൻഡം സർക്കിൾ ഡയമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ അഡൻഡം സർക്കിൾ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് D+2m. ഡി എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിൾ ഡയമീറ്റർ, 2m എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ. നെക്സ്റ്റ് ആംഗിൾ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് തൊട്ടു മുമ്പ് കണ്ടുപിടിച്ച ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ഡിവൈഡഡ് ബൈ ആർ, അതാണ് ആംഗിൾ ഓഫ് ആക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രോബ്ലം നമ്മൾ നോക്കുമ്പോൾ, ഈച്ച് ഓഫ് ടു ഗിയേഴ്സ് ഇൻ എ മെഷ് ഹാസ് 48 ടീത്ത്. എന്ന് വെച്ചാൽ എന്താ, രണ്ട് ഗിയർ മെഷ് ചെയ്യുന്നുണ്ട്, ആ രണ്ട് ഗിയറിന് 48 ടീത്ത് ആണുള്ളത്, മൊഡ്യൂൾ 8mm. സോ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, രണ്ട് ഗിയറുകൾ തമ്മിൽ മെഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവയ്ക്ക് രണ്ടിനും ഒരേ മൊഡ്യൂൾ ആയിരിക്കും, ഒരേ നമ്പർ ഓഫ് ടീത്ത് ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരേ മൊഡ്യൂൾ ആയിരിക്കണം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ രണ്ട് ഗിയറിന് 48 ടീത്താന്നും പറഞ്ഞിട്ടുണ്ട്, മൊഡ്യൂൾ 8mm ആന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ദ ടീത്ത് ആർ ഓഫ് 20° ഇൻവല്യൂട്ട് പ്രൊഫൈൽ. ഇതിൻ്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ, ഈ 20° ആണ് നമ്മളുടെ ഫൈ അല്ലെങ്കിൽ പ്രഷർ ആംഗിൾ, അതിനാണ് ഇത് തന്നിരിക്കുന്നത്. ആർക്ക് ഓഫ് കോണ്ടാക്ട് ഈസ് 2.25 ടൈംസ് ദ സർക്കുലർ പിച്ച്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് സർക്കുലർ പിച്ച്, അതേതാ സ്മോൾ ലെറ്റർ പി, സർക്കുലർ പിച്ചിൻ്റെ 2.25 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡൻഡം കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ തൊട്ടു മുമ്പ് പറഞ്ഞ പഠിപ്പിച്ച ഇക്വേഷൻസ് എല്ലാം കാണാതെ അറിഞ്ഞിരിക്കണം, അതല്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഇത് പഠിച്ച ശേഷം ആദ്യമേ ഗിവൺ വാല്യൂസ് എഴുതുക, ഗിവൺ വാല്യൂസ് എഴുതി വെക്കുക. എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, രണ്ട് ഗിയറിൻ്റെയും ടീത്ത് തന്നിട്ടുണ്ട്. സോ രണ്ട് ഗിയറിൻ്റെയും ടീത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞു വീലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്ററും പിനിയനെ റെപ്രസെൻ്റ് ചെയ്യാൻ സ്മോൾ ലെറ്ററും ആണ് ഉപയോഗിക്കുന്നത്. സോ ഗിയർ ടീത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടി ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് വീലിൻ്റെ ഗിയർ ടീത്തിനെയും സ്മോൾ ടി എന്ന് പറയുന്നത് പിനിയൻ്റെ നമ്പർ ഓഫ് ടീത്തിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സോ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 48 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മൊഡ്യൂൾ എത്രയാണ് തന്നിട്ടുണ്ട്, 8mm. അത് രണ്ട് ഗിയറിനും ഒന്നായിരിക്കും, കാരണം മെഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടിനും ഒരേ മൊഡ്യൂൾ ആയേ പറ്റത്തുള്ളൂ. അടുത്ത ഏതാണ് തന്നിരിക്കുന്നത്, ഫൈ, പ്രഷർ ആംഗിളായ ഫൈ 20° എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഈസ് ഈക്വൽ ടു 2.25 ടൈംസ് ദ പി. അഡണ്ടം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അഡണ്ടം കണ്ടുപിടിക്കാനും നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ അഡണ്ടം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, തൊട്ടു മുമ്പ് പറഞ്ഞു അഡണ്ടം ഈസ് ഈക്വൽ ടു D+2m. ഓക്കെ, അതെല്ലാത്തിനും കോമൺ ആണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനും കോമൺ ആണ്. സോ അപ്പം നമുക്ക് കിട്ടിയ ഗിവൺ വാല്യൂസ് എന്നുള്ളത് എടുത്തെഴുതുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എഴുതുമ്പം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം ഏകദേശം ഒരു ധാരണ കിട്ടും. തന്നിരിക്കുന്നത് ഏതൊക്കെയാ, ടി ഇസ് ഈക്വൽ ടു സ്മോൾ ടി ഇസ് ഈക്വൽ ടു 48, എം ഇസ് ഈക്വൽ ടു 8, ഇത്രയും തന്നിട്ടുണ്ട്. ഇനി ഫൈ ഇസ് ഈക്വൽ ടു 20°, പിന്നെ എന്തായിരുന്നു തന്നത്, ഫൈ തന്നു, ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇസ് ഈക്വൽ ടു 2.25 ടൈംസ് സർക്കുലർ പിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പി കണ്ടുപിടിക്കേണ്ട എന്താണ്, അഡണ്ടത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം,
പി പ്ലസ് ടു എം ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതുക. ഇനി നമുക്ക് ഏറ്റവും സിമ്പിൾ മാർഗ്ഗം ഇത്രയേ ഉള്ളൂ, നമുക്കറിയാവുന്ന ഇക്വേഷൻസ് വെച്ച് അറിയാൻ മേലാത്ത സാധനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതാണ് ഈ മൊഡ്യൂളിലെ എല്ലാ പ്രോബ്ലത്തിൻ്റെയും ബേസിക്സ്. എല്ലാ ഇക്വേഷൻസും അറിഞ്ഞു വെക്കുക, ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതുക, ഈ ഗിവൺ വാല്യൂസ് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക, അതുപയോഗിച്ച് വാല്യൂസ് കണ്ടുപിടിച്ച് നമുക്ക് വേണ്ട സാധനം കണ്ടുപിടിച്ച് നിർത്തുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇത് ഫുൾ കൂടുതലുള്ളതുകൊണ്ടാണ്. സോ ഇത് ഫൈവ് പ്രഷർ ആംഗിൾ തന്നിട്ടുണ്ട്. സ്മോൾ ടി ഈസ് ഈക്വൾ ടു ക്യാപിറ്റൽ ടി ഈസ് ഈക്വൾ ടു 48. മൊഡ്യൂൾ 8 mm. ഓക്കെ, ഇനി ഒരു മിനിറ്റ്, ഞാനത് ചെയ്ത് തന്നെ കാണിക്കാം. അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ പറഞ്ഞു പോകുന്നതിനേക്കാളും പ്രോബ്ലം നമുക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഓക്കെ, സോ ഗിവൺ വാല്യൂസ് എല്ലാം നമ്മൾ എടുത്തെഴുതി. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ വെച്ച് നമുക്ക് മാക്സിമം വാല്യൂസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സോ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനുണ്ട്, അറിയാവുന്ന നമ്മൾ പഠിച്ച തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കിടക്കുന്ന കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാത്? പി ഈസ് ഈക്വൾ ടു പൈ ഡി ബൈ ടി. ഇതിനെ ഇങ്ങനെ എഴുതാം കേട്ടോ, പൈ ക്യാപിറ്റൽ ഡി ബൈ ക്യാപിറ്റൽ ടി. കാരണം എന്താ, ഇത് പിനിയൻ്റെ ആണെങ്കിൽ ഇത് വീലിൻ്റെ, നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. വേണമെങ്കിൽ നമുക്ക് പൈ എം എന്ന് എഴുതാം. ഇതെല്ലാം എന്തിനോട് ഈക്വലാ? പൈ എമ്മിനോട് ഈക്വലാ. ഇത് സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും ഇല്ല കേട്ടോ, കാരണം എം സ്മോളാണ്, അത് മൊഡ്യൂളിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാമെന്ന് നോക്കി. എന്തെങ്കിലും തന്നിട്ടുണ്ടോ നോക്കി? പൈ എം, ഇതൊന്ന് നോക്കി. എം ഈസ് ഈക്വൾ ടു, നമുക്കറിയാമല്ലോ മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താ, ഇതും നമ്മൾ പഠിച്ച മൊഡ്യൂൾ എന്താ, എം ഈസ് ഈക്വൾ ടു ഡി ബൈ ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് എന്ത്, ക്യാപിറ്റൽ ഡി ബൈ ടി. ഇത് ഇക്വേഷൻ കാണാതെ അറിയാമെങ്കിൽ മാത്രമേ ഇതുപോലെ ഒരു ഫ്ലോയിൽ വരത്തുള്ളൂ കേട്ടോ. ഇക്വേഷൻ കാണാതെ അറിയില്ല, പാരാമീറ്റേഴ്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഈ ഒരു ഫ്ലോയിൽ ഒരിക്കലും കിട്ടില്ല. അത് നമ്മൾ ഇക്വേഷൻസ് കാണാതെ പഠിച്ച് ഇതെന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് എന്ന് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ, ഓക്കെ ഈ വാല്യൂ തന്നിട്ടുണ്ട്, അപ്പോൾ ഈ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ ഇന്ന സാധനം കണ്ടുപിടിക്കാം എന്ന് നമുക്ക് മനസ്സിൽ വരത്തുള്ളൂ. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ഈ ടീയും ഈ ടീയും തന്നിട്ടില്ലേ, തന്നിട്ടുണ്ട്. മൊഡ്യൂൾ തന്നിട്ടില്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിയും കണ്ടുപിടിച്ചൂടെ. അതിൻ്റെ സെയിം തന്നെയാണ്, കണ്ടുപിടിച്ചൂടെ. സോ കണ്ടുപിടിക്കുക, ഡി ഈസ് ഈക്വൽ ടു, അത് ഈ പ്രോബ്ലത്തിൽ ഇത് രണ്ടും സെയിം ആണ്, ഞാൻ പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നു. എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? ഡി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ടി. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഡിയോ, ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ടി. ഈ ഡി എന്ന് പറയുന്നത് എന്താ, 2 times സ്മോൾ ആർ അല്ലേ ഡി, അത് എം ടി. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താ, 2 times ക്യാപിറ്റൽ ആർ അല്ലേ ഇൻറ്റു ടി. സോ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എം ടി ബൈ ടു. ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു എം ടി ബൈ ടു. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു, കാരണം ഇവിടെ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും ഒന്നായതുകൊണ്ട് കിട്ടുന്ന ഉത്തരം ഒന്നാണ്. സോ ഇസ് ഈക്വൽ ടു 192 mm എന്ന് കിട്ടും, 192 mm എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഇതെടുക്കാം. ഇനി തന്നിട്ടുണ്ട് ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 2.25 times സർക്കുലർ പിച്ച് ആണ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, 2.25 × πm. ഓക്കെ, നമുക്കറിയാം എന്താണ് ആർക്ക് ഓഫ് കോണ്ടാക്ട്. ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്താണ്? ആർക്ക് ഓഫ് കോണ്ടാക്ട് ഈസ് ഈക്വൽ ടു
പാത്ത് ഓഫ് കോണ്ടാക്ട് എ ബൈ കോസ് വൈ. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇതിൽ നിന്ന് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്താണ്? ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇൻറ്റു കോസ് വൈ ചെയ്താൽ മതി. അങ്ങനെ കിട്ടത്തില്ലേ? പാത്ത് ഓഫ് കോണ്ടാക്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, നമ്മൾ കാണാതെ പഠിക്കണം, അതാണ് ഞാൻ പറയണത്. സോ ഇതിൽ നിന്ന് നമുക്ക് പാത്ത് ഓഫ് കോണ്ടാക്ട് ഈസ് ഈക്വൽ ടു ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇൻറ്റു കോസ് വൈ. ഓക്കെ, ഈ ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്താണ്? 2.25 πm. സോ 2.25 തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഇക്വേഷൻ പൈ എം, ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എമ്മിൻ്റെ വാല്യൂ അറിയാം, ഇൻറ്റു കോസ് വൈക്ക് 520 ഡിഗ്രി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് 53 പോയിൻ്റ്, ഇതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്, എല്ലാ വാല്യൂം തന്നിട്ടുണ്ട്. 14 mm എന്ന് കിട്ടും. പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ വാല്യൂ, പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ വാല്യൂ കിട്ടും. ഇനി പാത്ത് ഓഫ് കോണ്ടാക്ടിന് നമുക്കൊരു ഇക്വേഷൻ അറിയാമല്ലോ, എന്താ ആ വലിയ ഇക്വേഷൻ, നേരത്തെ പറഞ്ഞ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് വരുന്ന ഇക്വേഷൻ, r² - r² cos² 5 - r sin 5 എന്ന് പറയുന്ന വലിയ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ നമുക്കറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാൻ മേലാത്ത കണ്ടുപിടിക്കേണ്ട അഡൻഡം റേഡിയസ് എന്ന് പറയുന്ന r കിട്ടും. അത് ഞാൻ ആ സ്ലൈഡ് എടുത്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് സ്ലൈഡ്, സോ ഇതാണ് നോക്കി. ആദ്യമേ r = R = (r) = (m)(t/2). എം 8 തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ടി 48 തന്നിട്ടുണ്ട്, ചെയ്യുമ്പോൾ 192 mm എന്ന് കിട്ടും. ഓക്കെ, ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 2.25 times സർക്കുലർ പിച്ച് എന്ന് തന്നിട്ടുണ്ട്. സോ 2.25 times (π)(m) അത് ചെയ്യുമ്പോൾ നമുക്ക് എം അറിയാം. സോ 56.55 mm എന്ന് കിട്ടും. ഇനി പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇൻറ്റു കോസ് ഫൈ ആണ്, അത് ചെയ്യുമ്പോൾ നമുക്ക് 53.14 mm എന്ന് കിട്ടും. പാത്ത് ഓഫ് കോണ്ടാക്ടിന് ഓൾറെഡി നമുക്ക് ഇക്വേഷൻ പറയാം, എന്താ അത്? r² - ആ വലിയ ഇക്വേഷൻ. സോ ഈ 53.14 എന്ന് പറയുന്നത് എന്തിനോട് ഇക്വാലൻ്റാ? ഈ ഇക്വേഷനോട് ഇക്വാലൻ്റാ. ഇനി ഇതിൻ്റെ അകത്ത് ഈ ക്യാപിറ്റൽ അറേയും സ്മോൾ അറേയും ഈക്വലാ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം എന്താ? രണ്ട് ഗിയർ ടീത്തിൻ്റെയും മൊഡ്യൂൾ സെയിം ആണ്, രണ്ട് ഗിയർ ടീത്തിൻ്റെയും നമ്പർ ഓഫ് ടീത്ത് സെയിം ആണ്, രണ്ട് ഗിയർ ടീത്തിൻ്റെയും ക്യാപിറ്റൽ ആറ് സ്മോൾ ആറും സെയിം ആണ്. ഇത്രയും സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അഡൻഡം റേഡിയസും ഈക്വലാവും. സോ ഇത് രണ്ടും സെയിം ആണ്. സോ ഇക്വേഷനിൽ ഇതിനെയും രണ്ടിനെയും ഒരുപോലെ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ 2 times എന്ന് പറയും, കാരണം ഇവിടെ പ്ലസ് ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആയി കഴിയുമ്പോഴത്തേനും ഇത് പ്ലസ് ഇതെന്ന് പറയുമ്പോഴത്തേനും 2 times r² - r² cos² 5 - r sin 5 എന്ന് പറയും. അത് ഈസ് ഈക്വൽ ടു 53.14. എന്നിട്ട് ഇതിനെ ഡിവൈഡ് ബൈ 2 ചെയ്യുക, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോഴത്തേനും ഈ റൂട്ട് പോകും. ഇത് പലർക്കും അറിയില്ല. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത് എളുപ്പത്തിൽ സോൾവ് ചെയ്യല്ലോ എന്ന് തോന്നും. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതല്പം പാടുണ്ട്. ഇതെങ്ങനെയാണ് അൺസോൾവ് ചെയ്യുന്നത്? ആദ്യമേ 2 പുറത്തേക്ക് കൊണ്ടുവരിക, 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. പിന്നെ ഈ റൂട്ട് കളയാൻ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് എന്ത് റൂളാവും? a - b² എന്ന ഫോർമാറ്റ് ആവും. അതെന്താ? a² - 2ab + b². അതിനെ സോൾവ് ചെയ്ത് വരുമ്പോഴാണ് r = 202.6 mm എന്ന് കിട്ടും. ഇതാണ് അഡൻഡം റേഡിയസ്. ഇനി ഇതിൽ നിന്ന് അഡൻഡം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, അഡൻഡം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസാണ്. അഡൻഡം സർക്കിൾ റേഡിയസ് മൈനസ് പിച്ച് സർക്കിൾ റേഡിയസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡൻഡം കിട്ടും, 10.6 mm. ഓക്കെ, ഇത് ഈ പ്രോബ്ലം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ആ ഇക്വേഷൻസ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു തന്ന ഇക്വേഷൻസ് കാണാതെ പഠിച്ച് അതിൻ്റെ അകത്തെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, രണ്ട് ഗിയറുകൾ തമ്മിൽ മിഷ് ചെയ്യുമ്പോൾ അവയുടെ മൊഡ്യൂൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലുണ്ടായിരിക്കണം. കാരണം ചില പ്രോബ്ലംസ്, ഇനി വരുന്ന പ്രോബ്ലംസിലൊന്നും ചിലപ്പോൾ അത് പറയണമെന്നില്ല. ഒരു ഗിയർ ടീത്തിൻ്റെ മൊഡ്യൂൾ മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മളെ മനസ്സിൽ വരണം എന്താണ് ഇവ മെഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഗിയറിൻ്റെ മൊഡ്യൂൾ തന്നെയായിരിക്കും രണ്ടാമത്തെ ഗിയറിൻ്റെ മൊഡ്യൂൾ, ഇല്ലെങ്കിൽ അത് തമ്മിൽ പ്രോപ്പറായിട്ട് മെഷ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി
ഇത് അടുത്ത പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഇക്വേഷൻസ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ ഒന്ന് പറഞ്ഞതാണ്, എങ്കിലും വീണ്ടും ഒന്നും കൂടി ഇട്ടെന്നേ ഉള്ളൂ. സർക്കുലർ പിച്ചിൻ്റെ ഇക്വേഷൻ, മൊഡ്യൂൾ എമ്മിൻ്റെ ഇക്വേഷൻ, ഇത് പാത്ത് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇക്വേഷൻ, ആർക്ക് ഓഫ് കോണ്ടാക്ട്, അഡൻഡം സർക്കിൾ, ഇനി പുതിയതായിട്ട് വരുന്ന ഒരു ഇക്വേഷനാണ്. ഇന്ന് പ്രോബ്ലം പക്ഷേ ഞാൻ ചെയ്യുന്നില്ല, ഇക്വേഷൻസ് ഞാൻ ഇന്ന് പറയും. നാളെ വരുമ്പോൾ ഇത്രയും പഠിച്ചുകൊണ്ട് വരണം, ഞാനത് ചോദിച്ചിട്ടേ നാളെ ഇനി ഞാൻ പ്രോബ്ലം ചെയ്യിക്കത്തുള്ളൂ. ഗിയർ റേഷ്യോ ഒരു പുതിയ ഇതാണ്, അത് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാൻ വേണ്ടതാണ്. ഗിയർ റേഷ്യോ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ ടു ദാറ്റ് ഓഫ് പിനിയൻ. സോ ഗിയറയിലുള്ള നമ്പർ ഓഫ് ടീത്തിൻ്റെ ഡിവൈഡഡ് ബൈ പിനിയനിലുള്ള നമ്പർ ഓഫ് ടീത്ത്. ഇത് മാറിപ്പോകരുത്, ക്യാപിറ്റൽ ടി ബൈ സ്മോൾ ടി ആണ്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫുൾ പ്രോബ്ലം തെറ്റിപ്പോകും. ഇനി ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, കാണാതെ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ആ ഡെറിവേഷൻ്റെ അവസാനം കിട്ടിയ ഇക്വേഷൻ ഇതാണ്, വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് ഈസ് ഈക്വൾ ടു ഒമേഗ പി പ്ലസ് ഒമേഗ ജി. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് പി എന്ന് പറഞ്ഞാൽ പിനിയൻ, അടുത്തത് ആംഗുലാർ വെലോസിറ്റി ഓഫ് ഗിയർ ഇൻറ്റു പാത്ത് ഓഫ് അപ്രോച്ച്. സോ ഒമേഗ പി എന്ന് പറയുന്നത് വി ബൈ ആർ, ഒമേഗ ഗിയർ എന്ന് പറയുന്നത് വി ബൈ ക്യാപിറ്റൽ ആർ, അതായത് പിനിയണെ സ്മോൾ ആർ ഉപയോഗിച്ചും ഗിയറിനെ ക്യാപിറ്റൽ ആർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു, ഇൻറ്റു പാത്ത് ഓഫ് അപ്രോച്ച്. ഇത്രയും ഇക്വേഷൻസ് കാണാതെ നാളെ വരുമ്പോൾ പഠിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നാളത്തെ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പ്രോബ്ലവും ഇന്ന് പഠിപ്പിച്ച ഇക്വേഷൻസും പഠിച്ച് നാളെ വരിക. ഞാനത് ചോദിച്ചിട്ടേ അടുത്ത പ്രോബ്ലത്തിലേക്ക് ഞാൻ പോകത്തുള്ളൂ, കാരണം ആ ഇക്വേഷൻസ് അറിയാതെ ഞാൻ പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ചുമ്മാ കേട്ടോണ്ടിരിക്കത്തുള്ളൂ, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 7 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, 7ഓ 8ഓ ഇക്വേഷൻസ്. ചിലതൊക്കെ ഒന്നും വളരെ സിമ്പിളാണ്, ആ പാടെ പൈ ബി ഈസ് ഈക്വൽ ടു പൈ ഡി ബൈ ടി എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ഇക്വേഷൻസ് ആണ്. ആ പാടെ ലെങ്തി ആയിട്ടുള്ളത് ആ പാത്ത് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് തെറ്റാതെ ആ സ്ക്വയർ റൂട്ട് എവിടെയാണ് അവസാനിക്കുന്നത്, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും എവിടെയാണ് വരുന്നത് എന്നീ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് നാളെ വരണം, എങ്കിലേ ഞാൻ അടുത്ത പ്രോബ്ലം എടുക്കത്തുള്ളൂ. അത് ഇൻഡിവിജ്വലി ഞാൻ എല്ലാവരും ചോദിച്ച ശേഷമേ ഞാൻ പ്രോബ്ലത്തിലേക്ക് പോകത്തുള്ളൂ, കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഒരു 15 മിനിറ്റ് മതി, പറഞ്ഞു തരാൻ പോലും 15 മിനിറ്റ് മതി. പക്ഷേ ആ ഇക്വേഷൻസ് അറിയാൻ മേലെങ്കിൽ ഞാനത് എങ്ങനെ പറഞ്ഞു തന്നിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ക്ലാസ് ഉള്ളൂ. പിന്നെ അറ്റൻഡൻസിൻ്റെ കേസ്